PSC മാസ്റ്റർ എന്ന ചാനലിന്റെ എല്ലാ ക്ലാസുകളും ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്താലും PSC ക്ലാസുകൾ ആദ്യമേ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ ബെൽ ബട്ടണും കൂടി അമർത്തുക. ഹായ് ഫ്രണ്ട്സ്, ഇനി വരുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള 10 പ്രധാനപ്പെട്ട GK ക്വസ്റ്റ്യൻസ് ആണ് ഇനി വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ടേൺസ് 50 ഇൻ 2017? 2017 50 വർഷം തികയുന്ന അന്താരാഷ്ട്ര സംഘടന ഏത്? ഉത്തരം ആസിയാൻ. ആസിയാൻ എന്ന സംഘടനയാണ് 2017 50 വർഷം തികഞ്ഞത്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ് എന്നതാണ് ആസിയാൻ എന്ന സംഘടനയുടെ പൂർണ്ണരൂപം. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്. ആസിയാൻ രൂപം കൊണ്ടത് 1967 ഓഗസ്റ്റ് 8-നാണ്. 1967 ഓഗസ്റ്റ് 8-ന് ആസിയാൻ എന്ന സംഘടന രൂപീകൃതമായി. ആസിയാൻ എന്ന സംഘടനയുടെ മോട്ടോ ഒരു കൊല്ലം PSC പരീക്ഷയിൽ ചോദിച്ചതാണ്. അതായത് വൺ വിഷൻ, വൺ ഐഡൻറ്റിറ്റി, വൺ കമ്മ്യൂണിറ്റി എന്നത് ഏത് സംഘടനയുടെ മോട്ടോ ആണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആസിയാൻ എന്ന സംഘടനയുടെ മോട്ടോ ആണ് വൺ വിഷൻ, വൺ ഐഡൻറ്റിറ്റി, വൺ കമ്മ്യൂണിറ്റി. ആസിയാൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ജക്കാർത്ത, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് ആസിയാൻ എന്ന സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ആസിയാൻ എന്ന സംഘടനയ്ക്ക് 10 മെമ്പേഴ്സ് ആണുള്ളത്. ഇന്തോനേഷ്യ, കംബോഡിയ, മ്യാൻമർ, തായ്ലൻഡ്, വിയറ്റ്നാം, ബ്രൂണൈ, ലാവോസ്, മലേഷ്യ, സിംഗപ്പൂർ, ഫിലിപ്പീൻസ് എന്നീ 10 മെമ്പേഴ്സാണ് ആസിയാൻ എന്ന സംഘടനയ്ക്കുള്ളത്. ഈ ആസിയാൻ എന്ന സംഘടനയുടെ മെമ്പേഴ്സിനെ പറ്റി പഠിക്കാനുള്ളൊരു കോഡാണ് MBBS കഴിഞ്ഞ് IPL ക്രിക്കറ്റ് TVയിൽ കണ്ടു. MBBS കഴിഞ്ഞ് IPL ക്രിക്കറ്റ് TVയിൽ കണ്ടു. MBBSൽ M എന്ന് പറയുന്നത് മലേഷ്യ, B ബ്രൂണൈ, രണ്ടാമത്തെ B എന്ന് പറയുന്നത് ബർമ്മ, മ്യാൻമറിൻ്റെ പഴയകാല പേരായത് ബർമ്മ, B ബർമ്മ, S സിംഗപ്പൂർ, IPLൽ I എന്ന് പറയുന്നത് ഇന്തോനേഷ്യ, P ഫിലിപ്പീൻസ്, L ലാവോസ്, T ക്രിക്കറ്റ്, ക്രിക്കറ്റ് എന്നതിൽ C കംബോഡിയ, T തായ്ലൻഡ്, B വിയറ്റ്നാം. MBBS കഴിഞ്ഞ് IPL ക്രിക്കറ്റ് TVയിൽ കണ്ടു. ഇങ്ങനെയൊരു എളുപ്പത്തിൽ ഓർത്തു വെക്കാവുന്നതാണ്. 10 മെമ്പേഴ്സാണുള്ളത് ആസിയാൻ എന്ന സംഘടനയിൽ. ഇതിൽ മെമ്പർ അല്ലാത്തത് ഏത്? ഓപ്ഷൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ആസിയാൻ എന്ന സംഘടനയുടെ മെമ്പർ അല്ലാത്തത് ഏത് എന്ന ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഒരു കോഡ് വെച്ച് ഈ ഒരു മെമ്പേഴ്സിനെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അന്താരാഷ്ട്ര സംഘടനകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, മോട്ടോ, അതിലെ മെമ്പേഴ്സ് എന്നിവ ക്വസ്റ്റ്യൻസ് PSC പരീക്ഷകളിൽ സ്ഥിരം കാണുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സിറ്റി ഇൻ ഇന്ത്യ ഹാസ് ലോഞ്ച് ഇന്ത്യാസ് ഫസ്റ്റ് ഇലക്ട്രിക് ബസ്? വിച്ച് സിറ്റി ഇൻ ഇന്ത്യ ഹാസ് ലോഞ്ച് ഇന്ത്യാസ് ഫസ്റ്റ് ഇലക്ട്രിക് ബസ്? സോറി, സിറ്റി അല്ല, സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ലോഞ്ച് ഇന്ത്യാസ് ഫസ്റ്റ് ഇലക്ട്രിക് ബസ്? ആൻസർ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് ആദ്യത്തെ ഇലക്ട്രിക് ബസ് സ്റ്റാർട്ട് ചെയ്തത്. ഹിമാചൽ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഇനി വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഹിമാചൽ പ്രദേശിൻ്റെ രണ്ടാമത്തെ ക്യാപിറ്റലായി തിരഞ്ഞെടുത്ത സ്ഥലം ധർമ്മശാലയാണ്. ധർമ്മശാലയാണ് ന്യൂ ക്യാപിറ്റൽ ഓഫ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിൻ്റെ ഒരു മറ്റൊരു ക്യാപിറ്റലാണ് ഷിംല. രണ്ടാമത്തെ ക്യാപിറ്റലായി ധർമ്മശാലയെ തിരഞ്ഞെടുത്തു. 2017 January 19 ചീഫ് മിനിസ്റ്റർ വീർഭദ്ര സിംഗ്, ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി വീർഭദ്ര സിംഗ് ആണ് ഡിക്ലെയർ ചെയ്തത്. ധർമ്മശാല എന്നത് രണ്ടാമത്തെ ക്യാപിറ്റലാണ്. 2017 January 19 ഇത് ഡിക്ലെയർ ചെയ്തു. ഇത് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഹിമാചൽ പ്രദേശിൻ്റെ രണ്ടാമത്തെ ക്യാപിറ്റലായി തിരഞ്ഞെടുത്തത് ധർമ്മശാല. ധർമ്മശാലയാണ് ഹിമാചൽ പ്രദേശിൻ്റെ രണ്ടാമത്തെ ക്യാപിറ്റൽ. ഇന്ത്യയിൽ ഇതുവരെ രണ്ട് സ്റ്റേറ്റിനാണ്, അതായത് രണ്ട് ക്യാപിറ്റൽ ഉള്ളത്, ജമ്മു കാശ്മീരും മഹാരാഷ്ട്രയും. ഇത് മൂന്നാമത്തെ സ്റ്റേറ്റാണ്, ഇന്ത്യയിൽ മൂന്നാമത്തെ സ്റ്റേറ്റാണ് വിത്ത് 2 ക്യാപിറ്റൽ, രണ്ട് ക്യാപിറ്റലുള്ള മൂന്നാമത്തെ
സ്റ്റേറ്റാണ് ഹിമാചൽ പ്രദേശ്. മറ്റ് രണ്ടെണ്ണമാണ് ജമ്മു കാശ്മീരും മഹാരാഷ്ട്രയും. ജമ്മു കാശ്മീർ, ശ്രീനഗർ ആൻഡ് ജമ്മു ആണ് രണ്ട് ക്യാപിറ്റലുകൾ. ജമ്മു എന്ന് പറയുന്നത് വിൻ്റർ ക്യാപിറ്റലാണ്. മഹാരാഷ്ട്രയ്ക്കുള്ള രണ്ട് ക്യാപിറ്റലുകളാണ് മുംബൈയും നാഗ്പൂറും. നാഗ്പൂർ എന്ന് പറയുന്നത് വിൻ്റർ ക്യാപിറ്റലാണ്. ധർമ്മശാല എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിൻ്റെ വിൻ്റർ ക്യാപിറ്റലായി ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്ത ഡേറ്റാണ് 2017 January 9. വീർഭദ്ര സിംഗ്, ചീഫ് മിനിസ്റ്ററായ വീർഭദ്ര സിംഗ് ആണ് ഡിക്ലെയർ ചെയ്തത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സിറ്റി ഈസ് ഡിക്ലെയർഡ് ഇന്ത്യാസ് ഫസ്റ്റ് വേൾഡ് ഹെറിറ്റേജ് സിറ്റി ബൈ യുനെസ്കോ? യുനെസ്കോ അതിൻ്റെ ലോക പൈതൃക പട്ടികയിൽ ചേർത്തിട്ടുള്ള ഇന്ത്യയുടെ സിറ്റി, ഇന്ത്യയിലെ സിറ്റി ആണ് അഹമ്മദാബാദ്. വിച്ച് സിറ്റി ഈസ് ഡിക്ലെയർഡ് ഇന്ത്യാസ് ഫസ്റ്റ് വേൾഡ് ഹെറിറ്റേജ് സിറ്റി ബൈ യുനെസ്കോ? യുനെസ്കോ ആണ് ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സിറ്റിയാണ് അഹമ്മദാബാദ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സിറ്റി ഇൻ ഇന്ത്യ ലോഞ്ച് ഇന്ത്യാസ് ഫസ്റ്റ് മൾട്ടി സ്പോർട്സ് മ്യൂസിയം? ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി സ്പോർട്സ് മ്യൂസിയം ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി സ്പോർട്സ് മ്യൂസിയം ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോഗ്യാസിൽ ഓടുന്ന ബസ് സ്റ്റാർട്ട് ചെയ്തതും കൊൽക്കത്തയിലാണ്. ഇതും ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. ബയോഗ്യാസിൽ ഓടുന്ന ബസ് സ്റ്റാർട്ട് ചെയ്ത സിറ്റിയാണ് കൊൽക്കത്ത. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ സ്കൂൾ സഹജ് ഇൻ്റർനാഷണൽ സ്റ്റാർട്ടഡ് ഇൻ കേരള? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സ്കൂളായ സഹജ് ഇൻ്റർനാഷണൽ ആരംഭിച്ചത് കേരളത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് ഫസ്റ്റ് സോളാർ പവേർഡ് ബോട്ട് ലോഞ്ച്ഡ് ഇൻ കേരള? ആദ്യത്തെ സോളാർ പവേർഡ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിലാണ്. ബോട്ടിൻ്റെ പേരാണ് ആദിത്യ. ഇന്ത്യാസ് ഫസ്റ്റ് സോളാർ പവേർഡ് ബോട്ട് ആദിത്യ ലോഞ്ച്ഡ് ഇൻ കേരള. കേരളത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ പവേർഡ് ബോട്ട് ലോഞ്ച് ചെയ്തത്. ആദിത്യ എന്നതാണ് ഈ ബോട്ടിൻ്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഇൻട്രൊഡ്യൂസ് തേർഡ് ജെൻഡർ കാറ്റഗറി ഇൻ സ്കൂൾ എക്സാംസ്? വിച്ച് സ്റ്റേറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് തേർഡ് ജെൻഡർ കാറ്റഗറി ഇൻ സ്കൂൾ എക്സാംസ്? സ്കൂൾ എക്സാമുകളിൽ തേർഡ് ജെൻഡർ കാറ്റഗറി എന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റാണ് ബീഹാർ. ബീഹാറിലാണ് സ്കൂൾ എക്സാമുകളിൽ തേർഡ് ജെൻഡർ എന്നൊരു കാറ്റഗറി ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് ബീഹാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ സെറ്റപ്പ് ഇൻ കർണാടക? ഇന്ത്യാസ് ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ സെറ്റപ്പ് ഇൻ കർണാടക. ഏറ്റവും വലിയ ഇൻക്യുബേറ്റർ ആരംഭിച്ചത് കർണാടകയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫ് കേരള? ഫസ്റ്റ് ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫ് കേരള ആലത്തൂർ. ആലത്തൂരാണ് ആദ്യത്തെ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് ആലത്തൂർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് ഫസ്റ്റ് ക്യാഷ്ലെസ് ആൻഡ് ഡിജിറ്റൽ ട്രൈബൽ കോളനി? ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിതം ട്രൈബൽ കോളനി എന്നറിയപ്പെടുന്നത് നെടുങ്കയം, മലപ്പുറം. മലപ്പുറം ജില്ലയിലെ നെടുങ്കയമാണ് ഇന്ത്യാസ് ഫസ്റ്റ് ക്യാഷ്ലെസ് ആൻഡ് ഡിജിറ്റൽ ട്രൈബൽ കോളനി. നെടുങ്കയം മലപ്പുറം, മലപ്പുറത്തെ നെടുങ്കയത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ക്യാഷ്ലെസ് ആൻഡ് ഡിജിറ്റൽ ട്രൈബൽ കോളനി ആയി ഡിക്ലെയർ ചെയ്തത്. ഇത്രയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇനിയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങളും സജഷൻസും കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോൻ്റെ താഴെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.